കേരളീയൻ എന്നറിയപ്പെട്ടത് കടപ്രയത്ത് കുഞ്ഞപ്പനെ നമ്പ്യാർ. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. കുളച്ചല യുദ്ധം നടന്ന വർഷം 1741. പി ജെ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം 1973. നിർമാല്യം. കേരളത്തിലെ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരം. മാമാങ്കത്തിലേക്ക് ചാവേർപടയെ അയച്ചിരുന്നത് രാജാവ്. മാമാങ്കത്തിലേക്ക് ചാവേർപടയെ അയച്ചിരുന്ന രാജാവ് വള്ളുവ കോനാതിരി. തിരുവിതാംകൂർ നിയമസഭയിൽ നാമനിർദ്ദേശം ചെയ്ത അംഗമാക്കപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസ്. ഗുണ്ടർട്ടിന്റെ നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1872. ആരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖ സംഘടിപ്പിക്കപ്പെട്ടത്? പട്ടാമ്പി സീതാരാമയ്യ. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. കേരള സർവകലാശാല നിലവിൽ വന്ന വർഷം 1937. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1914. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായിക മാർത്താണ്ഡവർമ്മ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി. നെടിയിരുപ്പ് എന്നറിയപ്പെടുന്ന ദേശഘടകം ഭരിച്ചിരുന്നത് സാമൂതിരി. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഇടുക്കി. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. 1342-45 കാലത്ത് കേരളം സന്ദർശിച്ച ഇബ്നു ബത്തുത്ത ഏതു രാജ്യക്കാരനായിരുന്നു? മൊറോക്കോ. ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യത്തെ ഏഷ്യൻ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം 1938. പരന്ത്രീസു ഭാഷ എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ ഉദ്ദേശിക്കുന്ന ഭാഷ ഏത്? ഫ്രഞ്ച്. കയർബോർഡിന്റെ ആസ്ഥാനം ആലപ്പുഴ. മഹാകവി ഉള്ളൂർ ജനിച്ച വർഷം 1877. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാര്യ. രാജ രവിവർമ്മ അന്തരിച്ച വർഷം 1906. എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ടി യോഗം. ഭൂലോക വൈകുണ്ഠം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം തിരുവനന്തപുരം. സാമൂതിരിമാർ രേവതി പട്ടത്താനം നടത്തിയിരുന്ന സ്ഥലം കോഴിക്കോട് തളിക്ഷേത്രം. 1949 ജൂലൈ 1 തിരുകൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചിയിൽ പ്രധാനമന്ത്രിയായിരുന്നത് ഇക്കണ്ഠ വാര്യർ. കൊച്ചി തുറമുഖം രൂപം കൊണ്ട വർഷം 1341. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം 1968. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ എൽ.എം. പൈലി. മലബാർ കലാപം നടന്ന വർഷം 1921. കേരളത്തിൽ കൊങ്കണി ഭാഷാ ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. പെരുമ്പടപ്പ് എന്നറിയപ്പെട്ടിരുന്ന ദേശഘടകം കൊച്ചി. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1956. കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂർ. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? വാളയാർ. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 1978. പീച്ചി അണക്കെട്ട് ഏതു ജില്ലയിൽ? തൃശൂർ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1975.
തുഞ്ചൻ മെമ്മോറിയൽ എവിടെയാണ്? തിരൂർ.